കോതമംഗലം ഡെന്റൽ കോളേജിലെ ഹൗസ് സർജൻ പി വി മാനസയുടെ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മാനസയുടെ കൊലപാതകവും കൊലയാളിയുടെ ആത്മഹത്യയും നടന്ന ദിവസം അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്ന് മൂന്ന് വെടിവെച്ച കേട്ടതായാണ് സാക്ഷികൾ മൊഴി നൽകിയത്. എന്നാൽ പ്രാഥമിക മൊഴികളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസം ഉള്ളതായി വിവരം. മാനസയുടെ ശരീരത്തിൽ വെടിയുണ്ടയേറ്റ മൂന്ന് മുറിവുകളും കണ്ടെത്തിയിരുന്നു. ഇതിൽ ഒരു മുറിവ് ചെവിയുടെ താഴെ പിൻഭാഗത്തായിരുന്നു. ഇതിലൂടെ കടന്ന വെടിയുണ്ട ശരീരം തുളച്ച് പുറത്തു വന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. നെഞ്ചിനും ഉദരത്തിനും ഇടയിലായിരുന്നു അടുത്ത മുറിവ്. ആദ്യ രണ്ട് വെടിയുണ്ടകളും മാനസിക്ക് ഏറ്റതിന്റെ തെളിവായിരുന്നു ഇവ. അടുത്ത വെടിവെച്ച കേട്ടത് കൊലയാളി രഖിൽ തലയിലേക്ക് സ്വയം വെടിയുതിർത്തതാണെന്നും കരുതപ്പെട്ടിരുന്നു. കേസിലെ നിർണായക തൊണ്ടി മുതലായ കൈത്തോക്കിന്റെ പരിശോധനയിൽ നാല് വെടിയുണ്ട ഉതിർത്തതായി കാണപ്പെട്ടു. അപ്പോൾ മൂന്ന് വെടിവെച്ച മാത്രമാണ് പുറത്തു കേട്ടതെന്ന സംശയം ബാക്കിയാക്കി. ഇതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതുവരെയുള്ള നിഗമനങ്ങൾ മാറി. വെടിവെച്ച കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അകത്തുനിന്ന് പൂട്ടിയ വാതിൽ ചവിട്ടിപ്പൊളിച്ചപ്പോൾ വെടിയേറ്റ് കട്ടിലിൽ പിടയ്ക്കുന്ന മാനസയും കട്ടിലേക്ക് തലവെച്ചു കിടക്കുന്ന രഖിലിനെയുമാണ് കാണാൻ കഴിഞ്ഞത്. വെടിവെച്ച കേട്ട സമീപവാസികൾ പലരും വിചാരിച്ചത് കുട്ടികൾ ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചതാണെന്നാണ്. തളം കെട്ടിക്കിടക്കുന്ന രക്തത്തിലാണ് കൃത്യം നിർവഹിക്കാൻ ഉപയോഗിച്ച തോക്ക് കിടന്നിരുന്നത്. അതേസമയം ഉയർന്ന പ്രഹരശേഷിയുള്ള 7.62 mm കാലിബർ പിസ്റ്റളാണ് രഖിൽ മാനസയെ വെടിവയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സാധാരണഗതിയിൽ വിപണിയിൽ ലഭ്യമല്ലാത്ത തോക്കാണ് ഇത്. മാത്രമല്ല, സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത തോക്ക് ആദ്യഘട്ട പരിശോധനയിൽ പഴക്കമുള്ളതും പിടി മാറ്റിയിട്ടുള്ളതുമാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ രഖിൽ തോക്ക് വാങ്ങിയത് ബീഹാറിൽ നിന്നുമാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വ്യക്തമായ സൂചന. ജൂലൈ 12 സുഹൃത്തിനൊപ്പം എറണാകുളത്ത് നിന്ന് ബീഹാറിലേക്ക് രഖിൽ പോയതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇന്റർനെറ്റിൽ നിന്നാണ് തോക്ക് ബീഹാറിൽ കിട്ടുമെന്ന് രഖിൽ മനസ്സിലാക്കിയത്. ബീഹാറിലെത്തിയ രഖിൽ നാലിടങ്ങളിലായി 8 ഇവിടെ തങ്ങുകയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്കായി കൊണ്ടുവരാനാണ് ബീഹാറിലേക്ക് പോകുന്നതെന്നായിരുന്നു നാട്ടിൽ അറിയിച്ചിരുന്നത്. മാനസയുടെ കുടുംബം നൽകിയ പരാതിയിൽ ജൂലൈ 7 പോലീസ് വിളിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ബീഹാർ യാത്ര. രഖിലിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങളും പോലീസ് പരിശോധിക്കും. ഇന്റീരിയർ ഡിസൈനിങ് ജോലികൾ ചെയ്തിരുന്ന രഖിൽ ഒരു സുഹൃത്തിനൊപ്പമാണ് ബീഹാറിലേക്ക് പോയിരുന്നത്. 2 സുഹൃത്തിനൊപ്പം അവിടെ യാത്ര ചെയ്തു. എന്നാൽ ഒരു ദിവസം രഖിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തെന്നാണ് വിവരം. ഇതിനിടയിലാണ് തോക്ക് സംഘടിപ്പിച്ചതെന്നും കരുതുന്നു. രഖിൽ തോക്ക് വാങ്ങിയത് കാർ വിറ്റ പണം കൊണ്ടാണെന്നും സംശയമുണ്ട്. പുതുതായി വാങ്ങിയ കാർ വിറ്റതായി ചിലരോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ രഖിൽ വീട്ടിൽ വന്നപ്പോൾ അധികം സംസാരിച്ചിരുന്നില്ല. അധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നതിനാൽ വീട്ടുകാരും കൂടുതലൊന്നും അന്വേഷിച്ചിരുന്നില്ല. കാർ വിറ്റതിനു ശേഷമാണോ രഖിലിന്റെ ബീഹാർ യാത്രയെന്നും പോലീസ് പരിശോധിക്കും. എറണാകുളം റൂറൽ SP കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. തോക്ക് പരിശോധിച്ചു. ആലുവയിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും തെളിവെടുത്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.